Hello, I'm Sister Jenna. Welcome to Meditation Tips for the Day. Hello, I'm Sister Jenna. Welcome to the Meditation Tips today. ഞാൻ എല്ലാ റിലീജിയൻസിലും നോക്കിയിട്ടുണ്ട്. നമുക്ക് സിമിലറായിട്ട് കാണാൻ പറ്റുന്നത് അവർ പരമാത്മാവിനെ ഒരു വെളിച്ചമായിട്ടാണ് കാണുന്നത്. എന്താണ് ഈ ലൈറ്റ്? എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ആ ലൈറ്റുമായിട്ട്? ഒരു മനുഷ്യനുമായിട്ട് നമുക്ക് കണക്ഷൻ വയ്ക്കാൻ പറ്റും, ഈവൺ ഒരു മൂർത്തിയുമായിട്ട് നമുക്ക് കണക്ഷൻ വയ്ക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ഒരു ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? ആ ഒരു പോയിന്റിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ആദ്യം എനിക്ക് ഞാനെന്ന സത്യവുമായിട്ട് കണക്ഷൻ വയ്ക്കാൻ പറ്റണം. കാരണം ഞാനൊരു ലൈറ്റാണ്, പക്ഷെ ഞാൻ ആത്മാവാകുന്ന ലൈറ്റാണ്, ലിവിങ് എനർജിയാണ്, ലിവിങ് എൻറ്റിറ്റി. ആ ഒരു സ്ഥാനത്തിൽ എത്തിച്ചേർന്നാലേ എനിക്ക് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. മറ്റൊരു ശക്തിയാണ്, മറ്റൊരു ആത്മാവാണ്, പക്ഷെ പരമാത്മാവാണ്. ആ ശക്തിയിൽ ഒരു കുറവുകളും ഇല്ല. നമ്മൾ ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ സ്വയത്തിലേക്ക് ഏകാഗ്രമാക്കണം, എന്നിട്ട് പരമാത്മാവിലേക്ക്, സർവശക്തിവാനിലേക്ക്. നമുക്കൊരു സിംപിളായ മെഡിറ്റേഷൻ എക്സസൈസ് ചെയ്യാം. സ്വയം ഒരു ലൈറ്റായിട്ട് കാണൂ, ആത്മാവാകുന്ന പ്രകാശം. നേത്രങ്ങൾക്ക് പിന്നിലാണ് ഞാൻ. ശ്രദ്ധയെ പരമാത്മാവിലേക്ക് ഏകാഗ്രമാകണം. അത് ശാന്തിയുടെ ലോകമാണ്. ഇരിക്കുന്ന വീട്ടിൽ നിന്നും തൻ്റെ ബോധത്തെ ഉയർത്തു. ആകാശത്തിനുമപ്പുറം, പ്രപഞ്ചത്തിനുമപ്പുറം നിശബ്ദതയുടെ ഒരു ലോകത്തെ കാണൂ. അവിടെയാണ് പരമാത്മാ എന്ന പ്രകാശം വസിക്കുന്നത്. പരമാത്മാ, ഈ സുപ്രീം എനർജിയുമായിട്ടാണ് ഞാൻ കണക്ഷൻ വയ്ക്കുന്നത്. മെഡിറ്റേഷൻ ഇതാണ്. ആ ശക്തിയെ കാണൂ. എത്ര സമയം കഴിയുമോ ഏകാഗ്രമായിരിക്കുക ആ വെളിച്ചത്തിൽ. ആ ശക്തിയിൽ നിന്ന് വരുന്ന നന്മ, ആ പ്രകാശം, സ്നേഹത്തെ അനുഭവിക്കൂ, സൈലൻസ് അനുഭവിക്കൂ. ഓം ശാന്തി. ഓർമ്മിക്കണം, ഞാനൊരു ശാന്തസ്വരൂപമായ ആത്മാവാണ്. നാളെ കാണാം.